അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിന് പാർലമെന്ററി വ്യാമോഹത്തിൻ്റെ നിരാശയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാനസിക നില തകരാറിലായിരിക്കും. ശരിയാണെങ്കിൽ എനിക്ക് നന്നായിട്ടറിയാം. അന്നേ ഇദ്ദേഹത്തിൻ്റെ ഒരു നിലവാരത്തെക്കുറിച്ചും എനിക്കറിയാം. അത് തുറന്നു പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവസാനം ശ്രീ കെ കരുണാകരൻ്റെ വാഴ്ത്തുപാട്ടുകാരനായി ശ്രീ ചെറിയാൻകുട്ടി മാറി എന്നുള്ളതാണ്. ഒരു വേള അദ്ദേഹം ലീഡറുടെ വീട്ടിൽ പോയി ലീഡറെ ഉറക്കിയതിനു ശേഷം മാത്രമേ പുള്ളി എം എൽ എ ഹോസ്പിറ്റലിലേക്ക് വരാറുള്ളായിരുന്നു. അതായിരുന്നു അന്നത്തെ നേതാക്കന്മാർക്ക് എല്ലാം അറിയാം. അങ്ങനെ വലിയ നിലവാരമൊന്നും എനിക്ക് അമ്മേ ശ്രീ ചെറിയാൻകുട്ടി കാണാൻ പറ്റിയില്ല. പിന്നെ വിയർപ്പിന്റെ അസുഖം പണിയെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് അമ്മേ ഉണ്ട് പുള്ളിക്ക്. അദ്ദേഹം ഞാൻ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയില്ല, എൻ്റെ ഇടത് നെഞ്ചിൽ ഞാൻ എൻ്റെ സഹാവ് പിണറായി വിജയനെ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒരാഴ്ചക്കകത്ത് അദ്ദേഹം സഹാവ് പിണറായി വിജയനെയും. നമസ്കാരം. കമ്മലിട്ടവർ പോയാൽ കടുക്കനിട്ടവൻ വരും. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കൾ സി പി എമ്മിലേക്ക് ചേക്കേറാൻ തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണ്. ഒടുവിൽ ആ കടുക്കനിട്ടവൻ വന്നു എന്ന ആശ്വാസത്തിലാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ കടുക്കനിട്ടവൻ വന്നപ്പോൾ പോയ കമ്മലിട്ട ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കണ്ടേ? അങ്ങനെ പോയ കമ്മലിട്ടവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പി എസ് പ്രശാന്ത്, ഇപ്പോ കർഷക സംഘത്തിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ്. ശരിക്കും അത് തന്നെയാണ്, അതിൽ നിന്ന് തന്നെയാണ് തുടങ്ങാനുള്ളത്. കമ്മലിട്ടവർക്ക് അവിടെ സൗഖ്യമാണോ? 100%. ഞാൻ എൻ്റെ സി പി എമ്മിലെ എക്സ്പീരിയൻസ് 1.5 മാസക്കാലമാണ്. പക്ഷേ ഇത്രയും സിസ്റ്റമാറ്റിക്കായി ജനാധിപത്യ ബോധമുള്ള, ഉൾപാർട്ടി ജനാധിപത്യമുള്ള, ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്ക് പ്രവർത്തിക്കുവാനും അതിന് അംഗീകാരം കിട്ടുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം എന്നെനിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. പ്രശാന്തിന് 1.5 മാസം കൊണ്ട് അത് ബോധ്യപ്പെട്ടു. പക്ഷേ 20 വർഷം നിന്നിട്ട് ചെറിയാൻ ഫിലിപ്പിന് അത് ബോധ്യപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ തറവാട്ടിൽ കിടന്ന് മരിക്കണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന്, ഇന്നലെ ഞാൻ ചെറിയാൻജിയുടെ 10-11 മണിക്കുള്ള പത്രസമ്മേളനം, അതിനുശേഷം രാത്രിയിൽ നടന്ന ചാനൽ ഒക്കെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിന് പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ നിരാശയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാനസിക നില തകരാറിലായിരിക്കുകയാണ്. അറിയാമല്ലോ, 2001 ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടാത്തതിൻ്റെ ഭാഗമായി, മോഹഭംഗത്തിൻ്റെ ഭാഗമായി പോയി. ഇപ്പോൾ സി പി എമ്മിൽ നിന്നും രാജ്യസഭ സീറ്റ് കിട്ടാത്തതിൻ്റെ മോഹഭംഗത്തിൽ കോൺഗ്രസിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നലെ രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? എനിക്ക് സി പി എമ്മിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം, ഞാനത് പറയില്ല, എൻ്റെ എത്തിക്സ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ഓരോരോ ചാനലിൽ കയറി ഇറങ്ങിയും, ആദ്യം മറ്റൊരു ഒരു ചാനലിൽ കയറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശരിയല്ല, കാട്ടാളന്മാരാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് രാത്രി വേറൊരു ചാനലിലിരുന്നിട്ട് കെ ടി ഡി സി എന്ന് പറയുന്നത് ഹോട്ടലാണ്, കെ ടി ഡി സി ചെയർമാൻ ആകുന്നതിനേക്കാൾ എനിക്കും പാളയത്ത് ഒരു ഹോട്ടലിട്ടിരുന്നൂടെ, ഖാദി കച്ചവടം നടത്താനാണോ ഞാൻ ഇരിക്കുന്നത്, ഗുമസ്തപ്പണിക്കാണോ, അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലാണ് പുള്ളി, മിഷൻ കോർഡിനേറ്റർ ആയിരുന്നു, ഞാൻ ഗുമസ്തപ്പണിക്കാണോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു മാനസിക നില തകരാറിലായ രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പം എനിക്ക് പണ്ടേ അറിയാം, ഞാൻ ഈ കെ എസ് യു ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോഴേ എനിക്ക് ചെറിയാൻ ജി എന്ന് നന്നായിട്ടറിയാം. അന്നേ ഇദ്ദേഹത്തിൻ്റെ ഒരു നിലവാരത്തെക്കുറിച്ചും എനിക്കറിയാം. അത് തുറന്നു പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പാർട്ടി അദ്ദേഹത്തിൻ്റെ നിലവാരത്തെക്കാൾ അദ്ദേഹം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ഇദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും ആ അവസ്ഥ പറ്റിയിട്ടുണ്ട്. കാരണം അദ്ദേഹം കെ എച്ച് യു സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഒരു വർഷം, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, എനിക്ക് തോന്നുന്നു കാർത്തിക സാറിൻ്റെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ, പിന്നീട് ഒരു ചെറിയ വേള കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം പിന്നെ പുള്ളി ഒരു 10-15 വർഷക്കാലം ദേശീയവേദി എന്ന് പറയുന്ന ഒരു റിബൽ പ്രസ്ഥാനം, എന്ന് വെച്ചാൽ ഗ്രൂപ്പ് വളർത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം, ശ്രീ എ കെ ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും വി എം സുധീരനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്ഥാനം. അതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് അവസാനം ഉമ്മൻചാണ്ടിയുമായി, ശ്രീ ഉമ്മൻചാണ്ടിയുമായി പുള്ളി തെറ്റുന്നു. തെറ്റി അവസാനം ലീഡർ ഐ എ എന്ന് പറയുന്ന വലിയ പോരാട്ടം നടക്കുന്നൊരു വേളയിൽ അവസാനം ശ്രീ കെ കരുണാകരൻ്റെ വാഴ്ത്തുപാട്ടുകാരനായി ശ്രീ ചെറിയാൻ ഫിലിപ്പ് മാറി എന്നുള്ളതാണ്. ഒരു വേള അദ്ദേഹം ലീഡറുടെ വീട്ടിൽ പോയി ലീഡറെ ഉറക്കിയതിന് ശേഷം മാത്രമേ പുള്ളി എം എൽ എ ഹോസ്പിറ്റലിലേക്ക് വരാറുള്ളായിരുന്നു. അതായിരുന്നു അന്നത്തെ നേതാക്കന്മാർക്ക് എല്ലാം അറിയാം. അങ്ങനെ വലിയ നിലവാരമൊന്നും എനിക്ക് അമ്മേ ശ്രീ
ചെറിയ ഫിലിപ്പിൽ കാണാൻ പറ്റിയില്ല. പിന്നെ കാൽനൂറ്റാണ്ട് എഴുതി, ആ കാൽനൂറ്റാണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു അസാധ്യകൃതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറേ ചരിത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ അതൊന്നൊരു അസാധ്യകൃതിയാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ പിന്നെ അദ്ദേഹത്തെ പോലെ ഒരു വൈജ്ഞാനിക ബുദ്ധിയുള്ള ആളൊന്നും അല്ല എങ്കിലും ഞാൻ പറയുകയാണ്, അന്നേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പുള്ള ആളല്ല. നേതാക്കന്മാർ പിന്നെ വിയർപ്പിൻ്റെ അത്തുകൊണ്ട് അദ്ദേഹത്തിന് പണിയെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് അമ്മയെ ഉണ്ട് പുള്ളിക്ക്. പുള്ളിയെ ശ്രീ എ കെ ആന്റണിയുടെ പിന്നെ അമിത ലാളനെയൊക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു ശ്രീ എ കെ ആന്റണിയാണ് പുള്ളിയെ ലാളിച്ച് വഷളാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി വല്ലാത്തൊരു ഇമേജ് കൊടുത്ത് അന്നേ ഞാൻ ചോദിക്കട്ടെ, പുള്ളി ജനാധിപത്യം സി പി എമ്മിലില്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പുള്ളി അന്ന് എന്താ ചെയ്തത്? സഹയാത്രികൻ. പുള്ളി അന്നേ ആവശ്യപ്പെട്ടതാണ് സഹയാത്രികൻ, ഞാൻ സഹയാത്രികൻ ആകാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഒരു പാർട്ടി ഒരാളോട് ഇത്രയധികം ആനുകൂല്യം കാണിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്? മൂന്ന് തെരഞ്ഞെടുപ്പിൽ ആദ്യം പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ സഹായത്തികനായി നിൽക്കാനേ ഉള്ളൂ, എനിക്ക് പുതുപ്പള്ളിയിൽ മത്സരിക്കണം. കുറേ കാര്യങ്ങളും മുമ്പ് ഞാൻ എനിക്കെതിരെ പുള്ളി പറഞ്ഞു, അതൊന്നും ഞാൻ പറയുന്നില്ല. പുതുപ്പള്ളിയിൽ മത്സരിക്കണം, പുതുപ്പള്ളിയിൽ പോയി മത്സരിച്ചു. പിന്നീട് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കല്ലൂപ്പാറയിൽ, കല്ലൂപ്പാറ ഇടതുപക്ഷം പലപ്പോഴും ജയിച്ചിട്ടുള്ള സീറ്റാണ്, അവിടെ മത്സരിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഹോം കോൺസ്റ്റിറ്റൻസി കുന്നുകുഴി ഉൾപ്പെടെ വരുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്, പുതിയ വട്ടിയൂർക്കാവ്. ശ്രീ കെ മുരളീധരനാണ് എതിർക്കാണ്ടി. കെ മുരളീധരൻ ഇന്നത്തെ ശ്രീ കെ മുരളീധരനല്ല, അന്ന് മറ്റു പാർട്ടികളിലൊക്കെ പോയി മറ്റേ എ കെ ജി സെൻ്ററിൻ്റെ മുന്നിൽ പോയി എന്നെ സ്വീകരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവർ സ്വീകരിക്കാതെ പുറത്തു വന്നൊക്കെ മത്സരിക്കുന്ന സമയമാണ് അന്ന് പുള്ളി അവിടെയും തോറ്റു. ഇപ്പോൾ മൂന്ന് തെരഞ്ഞെടുപ്പിൽ പുള്ളിക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തു. പിന്നെ കെ ടി ഡി സി 2006 ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കെ ടി ഡി സി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്, ആ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനാക്കി. പിന്നീട് മുഖ്യമന്ത്രിയുടെ മിഷനുകളുടെ കോർഡിനേറ്റർ എവിടെയാണ് ഇരുത്തിയത്? മുഖ്യമന്ത്രിയുടെ ശ്രീ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ് ബോർഡ് കാണാതെ മുകളിലോട്ട് പോകും. അതുകൊണ്ട് ഈ അതിന്റെ സമീപത്തിരുന്നത് കൊണ്ടാണ് അവിടെ ചീക്കണ്ണികൾ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലാണ് ഇതാ. ഇപ്പോ കെ ടി സി കഴിഞ്ഞ പിന്നെ ഏറ്റവും തൊട്ടടുത്ത്, അതെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാണ്. അതിന്റെ ഉത്തരവ് ഇറങ്ങിയോ എന്ന് ആവർത്തിച്ച് ചോദിച്ച് വിലയിരുത്തിയതിന് ശേഷം അത് ഉറങ്ങിയെന്നു ഉറപ്പായപ്പോ ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞു. യെസ്, അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റാണ് പ്രശ്നം. കാരണം എല്ലാവരും പറഞ്ഞു ചെറിയ വലിപ്പ് ഖാദി ബോർഡ് പോലും പരിത്യജിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗിയായി അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്നുള്ളത്. പക്ഷേ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതാണ്. കാരണം എനിക്കത് വേണം എന്നാവശ്യപ്പെടുന്നു, അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയോ എന്ന് നിരന്തരം അന്വേഷിക്കുന്നു, ഉത്തരവ് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ എനിക്കത് വേണ്ട എന്ന് പറയുന്നു. ഇന്നലെ സ്വരാജ് അത് വളരെ ബഹുമാന്യ സ്വരാജ് ആധികാരികമായിട്ടാണ് അത് പറഞ്ഞത്. ആധികാരികമായി എന്തൊരു തരം താഴ്ന്ന പ്രവൃത്തിയാണ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം ഒന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഞാൻ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയില്ല, എൻ്റെ ഇടത് നെഞ്ചിൽ ഞാൻ എൻ്റെ സഹാവ് പിണറായി വിജയനെ സൂക്ഷിച്ചിടുന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരാഴ്ചക്കകത്ത് അദ്ദേഹം സഹാവ് പിണറായി വിജയനെയും ചീത്ത പറയും, ഒരു സംശയം ഉണ്ടാക്കാൻ. അതാണ് ശ്രീ നിലനിൽപ്പ് പ്രശ്നമാകുമ്പോൾ അത് അത് മാത്രമല്ല പ്രശാന്ത്, ഞാനിപ്പോൾ കാണുന്നത് നിങ്ങൾ പ്രശാന്ത് ആയാലും കെ പി അനിൽകുമാർ ആയാലും ഒക്കെ സി പി എമ്മിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു കൂട്ടാക്രമണം, നേതാക്കളുടെ മാത്രമല്ല അണികളുടെയും വല്ലാത്ത ആക്രമണം, നിങ്ങൾ വിളിച്ചതും വിശേഷിപ്പിച്ചതും ഒക്കെ നമുക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം മറുവശത്ത് നിന്നുണ്ടായില്ല എന്നുള്ളത് കേരളത്തിൽ രാഷ്ട്രീയ കേരളം ശരിക്കും പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷേ സി പി എമ്മിന്റെ ഏറ്റവും മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കുന്ന യുവത്വമായ സ്വരാജ് പോലും ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത് എന്നുള്ളതാണ്. പറയണമെങ്കിൽ എന്തെല്ലാം പറയാറുണ്ട്, അവർക്ക് വേണമെങ്കിൽ എന്തെല്ലാം പറയാം ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച്. കാരണം ചെറിയാൻ ഫിലിപ്പ് ഏകനായി വന്നു, വളരെ മനോഹരമായിട്ടാണ് സി പി എമ്മിന്റെ സംസാരിച്ചിട്ട് പറഞ്ഞത്, ഏകനായി വന്നു ഏകനായി പോകും, അത് മതി, അതാണ് അതിലുള്ളത്. കാരണം പുള്ളി അന്ന് കോൺഗ്രസിലേക്ക് വരുന്നു, ഒരു എഫക്റ്റും അതുകൊണ്ട് കോൺഗ്രസിനും സംഭവിച്ചിട്ടില്ല, സി പി എമ്മിനും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വന്നു, അദ്ദേഹം പോയി. പക്ഷെ ഞങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ അല്ല. ഞാൻ ഉൾപ്പെടെ പിന്നെ ശ്രീ കെ പി അനിൽകുമാർ ഉൾപ്പെടെ ഒരു ഒരു ടീം വന്നല്ലോ സി പി എമ്മിലേക്ക്. കുറേ കെ പി സി ഭാരവാഹികൾ, കുറേ കെ പി സി എക്സിക്യൂട്ടീവ് ബേസൊക്കെ വന്നു. അവർ വന്നപ്പോൾ കേരളത്തിലൊരു പുതിയ ട്രെൻഡ് ഉണ്ടായി. അതായത് വർഗീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും അതൊന്നും ശരിയല്ല, മതനിരപേക്ഷതയ്ക്ക് പറ്റിയ പ്രസ്ഥാനം, മതനിരപേക്ഷതയിൽ ഒരു തെല്ലുപോലും
പിന്നെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന പ്രസ്ഥാനം സി പി എം ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വർഗീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ സി പി എമ്മിലേക്ക് ചേക്കേറുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീ പ്രവീൺ തന്നെ പറഞ്ഞതുപോലെ പലപ്പോഴും ഞാൻ ഏതോ ഒരു കേട്ടിട്ടുണ്ട്, പ്രാദേശിക പത്രങ്ങളുടെ പേജുകൾ പരിശോധിച്ചാൽ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആളുകൾ സി പി എമ്മിലേക്ക് വരുന്നത്. ആ ഒരു ട്രെൻഡ് ഉണ്ടാക്കി. ഞങ്ങളുടെ ഒന്നും ആയിരക്കണക്കിന് ആളുകളൊന്നും വന്നില്ല, അതിനൊന്നും കപ്പാസിറ്റി ഉള്ള ആളൊന്നും അല്ല. അത് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിച്ചപ്പോഴും 1000 പേരെയും കൂട്ടി പോവുക എന്നുള്ളതല്ല പ്രശാന്തിന്റെയൊക്കെ ഒരു ദൗത്യം, അല്ലെങ്കിൽ അനിൽകുമാറിന്റെ ദൗത്യം. നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രശാന്ത് തുടങ്ങി വെച്ചത് ഒരു ട്രെൻഡാണ്. കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോയിക്കളയാം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന കോൺഗ്രസിലെ ഈ പറയുന്ന നേതൃത്വത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്കൊക്കെ അങ്ങനെയല്ല, നമുക്ക് ചോയ്സ് ബി ജെ പി അല്ല. അത് ശരിക്കും പറഞ്ഞാൽ മതേതര കേരളം ആഗ്രഹിച്ചിരുന്ന ഒരു നിലപാടായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു മോഹഭംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നിന്ന് വന്ന ആളല്ല. എനിക്ക് വേണമെങ്കിൽ നെടുവങ്ങാട് തന്നെ വീണ്ടും മത്സരിക്കാം, എനിക്ക് വേണമെങ്കിൽ KPCC സെക്രട്ടറിയായി തുടരാം. പക്ഷേ എത്രയോ കാലങ്ങളായി കോൺഗ്രസിൽ നിലനിൽക്കുന്ന ചില കുഴപ്പങ്ങളുണ്ട്. അച്ചടക്കമില്ലായ്മ, ജനാധിപത്യമില്ലായ്മ, പിന്നെ ഉൾപാർട്ടി ജനാധിപത്യമില്ലായ്മ. നിങ്ങൾക്കറിയാം, ഞാൻ KPCCയിൽ 1.5 വർഷക്കാലമായി KPCC എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളാണ്. അവിടെ ഒരു ചർച്ചയും നടക്കാറില്ലെന്നേ. അവിടെ സംഘടനാപരമായ നേതാക്കന്മാരൊക്കെ വന്നിങ്ങനെ പ്രസംഗിച്ച് പോകും, ചായയും വടയും കഴിച്ച് പിരിയാം എന്നുള്ളതല്ലാതെ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാനോ, അല്ലെങ്കിൽ സാമൂഹികപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാനോ, അതിൻ്റെ പേരിലൊരു ചർച്ചയോ ഒരു പിന്നെ കൺക്ലൂഷനോ ഡിസിഷനോ ഇല്ല. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? വെറും ഇലക്ഷൻ പാർട്ടിയായി പോകുന്നു. ഇലക്ഷൻ വരുമ്പോൾ കൂടും, പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ കൂടും, അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ കൂടും, പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ കൂടും. അതല്ലാതെ ഇതിനൊരു സിസ്റ്റമില്ല, ഒരു നയമില്ല, ഒന്നുമില്ല. പക്ഷേ പ്രശാന്ത് ഇത് പറയുമ്പോഴും ചെറിയ ഫിലിപ്പ് ന്യായീകരണമായി പറയുന്നത് ഈ CPIM ജനാധിപത്യ ഇല്ലായ്മയെ കുറിച്ചൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ പണ്ട് തുടങ്ങി വെച്ച ഒരു പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടം അതിന്റെ സാർത്ഥക തലത്തിലെത്തിയിരിക്കുകയാണ്. അതായത് താൻ ആഗ്രഹിച്ച ആ മാറ്റങ്ങളൊക്കെ കോൺഗ്രസിൽ ഉണ്ടായി കഴിഞ്ഞു, ഇനി ആ തറവാട്ടിൽ സ്വസ്ഥമായി പോയി കിടക്കാമെന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയാം, 2000-2001 കാലഘട്ടത്തിലാണ് ശ്രീ ചെറിയ പെരുപ്പ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്, വിട്ടുപോകുന്നത്. അതിനേക്കാൾ പരിതാപകരമായ ജീർണിച്ച സംഘടനാ സംവിധാനമുള്ള ഒരു സംവിധാനമാണ് ഇന്നിവിടെ ഉള്ളത്, കോൺഗ്രസിലുള്ളത്. ഇദ്ദേഹം അങ്ങോട്ടേക്ക് ചെന്ന് കയറുമ്പോൾ ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയ ജീവിതം ദുരന്തമായിരിക്കും. നിങ്ങളൊക്കെ അനുഭവിക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങളൊക്കെ സംബന്ധിച്ച് അങ്ങോട്ട് പോയവർ, അതായത് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ മോഹങ്ങളുമായി CPIM ചെന്ന ആളുകളല്ല. ഞങ്ങൾക്ക് ഒരു മോഹവുമില്ല. ഞാൻ അതാ ഇവിടെ അടിവരയിട്ട് പറയുന്നു, ഒരു മോഹവുമില്ല. ഞാനൊരു അസംബ്ലിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, KPCCയുടെ ഭാരവാഹിയായിരുന്ന ആളാണ്, യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രധാന പദവിയിലിരുന്ന ഒരാളാണ്. എന്നോട് CPIM നേതാക്കൾ എനിക്ക് ഞാൻ ഒരു ഡിമാൻഡ് അവരോട് പറഞ്ഞില്ല. അവർ പറഞ്ഞു കർഷക സംഘത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണെന്ന് പറഞ്ഞു. എന്നെ ആ കമ്മിറ്റിയിലേക്ക് വിളിച്ചു, എനിക്ക് അവർ അസൈൻമെൻറ്റ് തന്നു. ഞാൻ ആ പണി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് വന്നപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ഇടുന്ന ഇന്നലെ ഇട്ട പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ ഭീകരമായ ആക്രമണമാണ്. അതെന്തു ആയിക്കോട്ടെ, കർഷക സംഘത്തിൻ്റെ ഭാരവാഹിയാക്കി പിക്കാസും നമ്മാട്ടിയും എടുത്തിട്ട് വിതിര ഏരിയയിലെ കളപറിക്കുവാൻ പ്രശാന്തിനെ നിയോഗിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഇവർ കാണേണ്ടത് വർഗ ബഹുജന സംഘടനകൾക്ക് CPIM കൊടുക്കുന്ന ഒരു പ്രാധാന്യവും പ്രസക്തിയും. പണ്ട് മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് CPIMനെ കുറിച്ചൊരു ചുക്ക് പറയില്ല എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചിട്ട് ഈ പുള്ളി എന്താണ് പറയുന്നതെന്ന്. സത്യമാണ്, ഒന്നും അറിയില്ല. ഞാൻ CPIMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഗ ബഹുജന സംഘടനകൾ എന്ന് പറയുന്നത് അവരുടെ ആണിക്കല്ലാണ്. ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ, നമ്മുടെ KN ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ, ഞാൻ സംഘത്തിന്റെ സംസ്ഥാന നേതാവായിരിക്കുമ്പോഴാണ്. എന്റെ 1.5 മാസത്തെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് മേഖലാ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റികളിൽ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അവിടുത്തെ ചെറുകിട റബ്ബർ കർഷകർ, ഇടത്തരം റബ്ബർ കർഷകർ, മത്സ്യ കർഷകർ, പച്ചക്കറി കർഷകർ, അങ്ങനെ ഒരുപാട് കർഷകർ അവിടുത്തെ മേഖലാ കമ്മിറ്റികളിൽ പങ്കെടുക്കുകയാണ്. ഞാനൊക്കെ കോൺഗ്രസ് നയിക്കുമ്പോൾ ഇവരെല്ലാം കോൺഗ്രസ്സുകാരാണ് എന്ന് ധരിച്ച ആളുകൾ അവിടെ ഇരിക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ
കർഷകരെ കേൾക്കുകയും കർഷകരെ വിളിച്ചു കൂട്ടുകയും അവരെ അവർക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന പ്രസ്ഥാനം സി പി എം അല്ലാതെ മറ്റൊന്നുമില്ല. അത് ശരിയാണ്. ദേശീയതലത്തിൽ തന്നെ കർഷക സംഘം ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. തീർച്ചയായിട്ടും കർഷക കോൺഗ്രസ് അതെന്ന് പറയുന്നത് കുറേ കുറച്ചുപേരെ വയ്ക്കാൻ വേണ്ടി 25 വർഷക്കാലമായി ലാൽ വർഗീസ് കൽപ്പകവാടി അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തുടരുന്നു. ജില്ലാ കമ്മിറ്റി ഉണ്ടോ എന്ന് അറിയില്ല, നിയോജകമണ്ഡലം കമ്മിറ്റി ഉണ്ടോ എന്ന് അറിയില്ല, മണ്ഡലം കമ്മിറ്റി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, 11 മാസക്കാലമായി കർഷകർ അന്നം നൽകുന്ന കർഷകരുടെ പോരാട്ടം നടക്കുകയാണ് ഡൽഹിയിൽ. ഇവിടെ ഈ കേരളത്തിൽ കർഷക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 4 പരിപാടി മെനഞ്ഞാനം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ടായിരുന്നു. പഞ്ചായത്ത് എല്ലാ അടിസ്ഥാനത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും കോലം കത്തിപ്പുമായി ബന്ധപ്പെട്ട ഐക്യദാർഢ്യ പോരാട്ടങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ മാസം തന്നെ 4 പരിപാടികളാണ് കേരളത്തിൽ മാത്രം നടന്നത്. ആ സമര പോരാട്ടങ്ങളിൽ നിങ്ങൾ കാണുന്നില്ലേ, ഏത് വിഷ്വൽ മീഡിയയിലാവട്ടെ പത്രമാധ്യമങ്ങളാവട്ടെ, ചുമന്ന കൊടിയാണ് അവിടെ കാണുന്നത്. കോൺഗ്രസിൻ്റെ കൊടി വല്ലപ്പോഴുമേ കാണുന്നുള്ളൂ. അത് എപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഒരു മരണമുണ്ടായാൽ, ഒരു ആക്രമണമുണ്ടായാൽ ഉടനെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തും. അതുകൊണ്ടാണ് ബി ജെ പി കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് എന്ത് പറയുന്നത്, രാഷ്ട്രീയ ടൂറിസത്തിന് വരുന്നവരാണ് എന്ന് പറയുന്നത്. ആ ആക്ഷേപം സി പി എമ്മിനെ കുറിച്ച് പറയുന്നില്ല, കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു. കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ, ചാനൽ വരുന്ന സമയത്ത് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. അതാണ് കേരളത്തിലെയും പ്രശ്നം. ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്ന് മുഖം കാണിക്കുവാനും ഉടായ്പായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ചില പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള വേദികളായി കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും കോൺഗ്രസും അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ പ്രശ്നം. ഈ യഥാർത്ഥത്തിൽ പ്രശാന്ത് സി പി എമ്മിലേക്ക് പോയി ഒരു വലിയ പദവിയൊന്നും കിട്ടാത്ത കോൺഗ്രസുകാർക്ക് ഭയങ്കര നിരാശയുണ്ടെന്നുണ്ടാണല്ലോ ഈ കളമറിക്കാൻ. എനിക്കൊരു നിരാശയില്ല, ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായും ഞാൻ ചെയ്യും. അത് അവർ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, നിങ്ങൾ ഏൽപ്പിക്കുന്ന ഏത്, കാരണം ഞാനൊരു ചെറിയ ഫിലിപ്പിനെ പോലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അംഗമാവുക എന്ന് പറയുന്നത് പോലും ഒരു ശ്രമകരമായ ദൗത്യം. ഞാൻ ശ്രീ ചെറിയ ഫിലിപ്പിനെ പോലെ വലിയ വൈജ്ഞാനിക ബുദ്ധിയുള്ള ആളൊന്നുമല്ല, ഞാൻ സാധാരണക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അന്നേ ഞാൻ പറഞ്ഞു, സി പി എം നേതാക്കൾ എന്നെ ഏൽപ്പിക്കുന്ന ചെറുതായാലും വലുതായാലും ആ കൃത്യം ഞാൻ ചെയ്യും. ഞാൻ വളരെ സന്തോഷവാനാണ്, ഞാൻ വളരെ ഉല്ലാസവാനാണ്, എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, സുരക്ഷിതത്വ ബോധമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടത് എന്താ, സുരക്ഷിതത്വ ബോധം. അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി സുരക്ഷിതത്വ ബോധത്തോടുകൂടി എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, ഉറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശാന്ത്. വേറൊരു കാര്യം, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, കമ്മലിട്ടവർ പോയ കടക്കലിട്ടവർ തിരിച്ചു വരും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ചെറിയാൻ ഫിലിപ്പിന്റെ വരവ് പക്ഷേ ആ പറഞ്ഞതുപോലെ ഒരു ആഘോഷം കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാകുന്നില്ല. കാരണം ഈ ചെറിയാൻ ഫിലിപ്പ് പോയ ദിവസത്തെ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കോൺഗ്രസ്സുകാരെ ആരെയും കാണാനില്ല, ന്യായീകരിക്കാൻ വന്ന ആളുകൾ പോലും മാധ്യമപ്രവർത്തകർ പോലും ചെറിയ മുലിപ്പിൽ നന്നായി ആക്ഷേപിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഞാൻ പറയുന്നത് ഇതിലൊരു നമ്മളൊരു ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പോകുമ്പോൾ, അപ്പം ഞാൻ പോയി, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെതായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് മോഹഭംഗത്തിൻ്റെ പേരിലല്ല, അച്ചടക്കമില്ലാത്തൊരു സംഘടന, ജനാധിപത്യമില്ലാത്തൊരു സംഘടന, ഇത് വല്ലാത്തൊരു കൂട്ടമായി മാറുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് പോയത്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പുറത്ത് പല നേതാക്കളോട് പറഞ്ഞു, പല പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. അവസാനമാണ് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതിയത്. അതുമായി ബന്ധപ്പെട്ടാണ് എന്നെ പുറത്താക്കുന്നത് പോകുന്നത്. അപ്പം പറഞ്ഞു വന്നത് പിന്നെ, അപ്പം സോഷ്യൽ മീഡിയയിൽ പോലും ഒരു പിന്നെ ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ല ആരും. എല്ലാവരും നിസ്സംഗരാണ്. അപ്പോൾ എല്ലാവരും നിസ്സംഗരായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ പോലും ഇദ്ദേഹത്തിൻ്റെ വരവ് ആഘോഷമാക്കി എടുക്കുന്നതേയില്ല. അവരിപ്പോഴും ഞങ്ങളെയൊക്കെ, പോയ ഞങ്ങളെ ആക്രമിക്കുവാനുള്ള തിരക്കിലാണ്. ഏതായാലും ചെറിയാൻ ഫിലിപ്പിന്റെ വരവ് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാക്കുമെന്നോ, ചെറിയാൻ ഫിലിപ്പിന് അത് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാക്കുമെന്നോ കരുതാവുന്ന ഒരു സാഹചര്യമുണ്ടോ? ചെറിയാൻ ഫിലിപ്പിന്റെ വരവ് മാറ്റമൊക്കെ ഉണ്ടാക്കും. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും, ഒരു സംശയവും വേണ്ട. ഇദ്ദേഹം ഇവിടെ വന്നാലും അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 20 വർഷക്കാലമായി അദ്ദേഹം വീർപ്പുമുട്ടി നിന്ന വീർപ്പുമുട്ടലുണ്ടല്ലോ, അദ്ദേഹം എങ്ങനെ അതിനകത്ത് നിന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പാർട്ടി മെമ്പറാവും പാർട്ടിയിൽ അംഗവും ആകാത്തതുകൊണ്ടായിരിക്കും. അദ്ദേഹം പഠിച്ചതേ പാടൂ, നോക്കിയോ ആ 20 വർഷത്തെ പൊട്ടിത്തെറി നേതാക്കന്മാർക്കെതിരെയും പാർട്ടിക്കെതിരായും ഉണ്ടാകും. ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതൊരു ബാധ്യതയായി ചെറിയാൻ ഫിലിപ്പ് മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇപ്പോഴത്തെ പ്രശാന്തിന് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണല്ലോ. ചെറിയാൻ ഫിലിപ്പ് രാജ്യസഭാ സീറ്റ് കിട്ടാതെ വിട്ടുപോകുന്നവരാണ്.
അങ്ങനെ ഒരു സാധ്യത ഇപ്പുറത്ത് ഒരു വിദൂര ഭാവിയിലെങ്കിലും കാണുന്നുണ്ട്? ഒരു സാധ്യതയില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പൊ എ കെ ആന്റണിയാണ് ഇവിടെ നോട്ടപ്പുള്ളി. ശ്രീ എ കെ ആന്റണി പോലുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീ ചെറിയ ഫിലിപ്പിനെയൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ചെറിയ ഫിലിപ്പ് അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നതിൻ്റെ തെറ്റാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഇത്രയും പാർട്ടി ഇത്രയൊക്കെ പദവി കൊടുത്തിട്ട് എനിക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയില്ല, ജോൺ ബ്രിട്ടാസിനെ പകരം അയച്ചു എന്നുള്ളതാണ് പറയുന്നത്. ജോൺ ബ്രിട്ടാസിന് അവർ ഓരോരുത്തരെ വിലയിരുത്തുമല്ലോ. ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള പദവികൾ നിർവഹിച്ചതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സി പി എം അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന സംഭാവന പോലെ ചെറിയ ഫിലിപ്പിൽ നിന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവർ കമ്പയർ ചെയ്തിട്ടാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിയെയും ഒക്കെ വിലയിരുത്തി അസംബ്ലികളിൽ ഏൽപ്പിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ ഫിലിപ്പിന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കൊടുത്തത്. പക്ഷേ അർഹിക്കുന്ന പരിഗണന അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം നേരെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് യാതൊരുവിധ പിന്നെ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയ ജീവിതം ദുരന്തമായി മാറും. അത് കോൺഗ്രസ് നേതാക്കൾക്കും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കും. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അണികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, നിങ്ങൾക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല, നിങ്ങൾ അനുഭവിച്ച് തിരിച്ചു വരും എന്നുള്ള പ്രസ്താവനയോട് ഇനിയും ആവർത്തിച്ച് പറയാനുള്ളത് എന്താണ്? എനിക്കതിൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ ഹാപ്പിയാണ്. 100% ഞാൻ ഹാപ്പിയാണ്. ഒരു സാധാരണ തൊഴിലാളിയുടെ ഒരു മകന്, അല്ലെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന് വളരെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്നൊരു പാർട്ടിയാണ്. അവർ ഏൽപ്പിക്കുന്ന ചുമതലകൾ നന്നായി നിർവഹിച്ചു പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് പാർട്ടിയിൽ അംഗീകാരം നൽകുന്നൊരു സംവിധാനമാണ് സി പി എം എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ വലിയ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ്. 1.5 മാസത്തെ സി പി എമ്മിൻ്റെ അനുഭവം എനിക്ക് വലിയ മാനസിക സന്തോഷമാണ് തരുന്നത്. ഓക്കെ, സന്തോഷം.